ഹായ് ഫ്രണ്ട്സ്, ഐ എം അരുൺ ഷെല്ലി. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് ഹിമാചൽ പ്രദേശിലെ തീർത്ഥരാജ് ശ്രീ മണികരണിലാണ്. അപ്പോൾ നമുക്കിവിടുത്തെ ഐതിഹ്യം എന്താണെന്ന് നോക്കാം. മണികരൺ എന്ന സംസ്കൃത വാക്കിന് അർത്ഥം മണി എന്നാൽ ആഭരണം എന്നും കരൺ എന്നാൽ ചെവി എന്നും ആണ്. കർണാഭരണം എന്നാണ് അർത്ഥം വരുന്നത്. ഒരിക്കൽ ശിവഭഗവാൻ തൻ്റെ പത്നി പാർവതിയുമായി ഹിമാലയ മലനിരകളുടെ ഭാഗമായ ചൂടുള്ളതും തണുപ്പുള്ളതുമായ വെള്ളം ഒഴുകുന്ന ഈ മനോഹരമായ താഴ്വാരത്തിലൂടെ യാത്ര ചെയ്യുവാൻ ഇടയായപ്പോൾ ധ്യാനിക്കുവാനായി 11,000 വർഷം തൻ്റെ ഭൂതഗണങ്ങളുമൊത്ത് ഇവിടെ തങ്ങി. ഒരിക്കൽ അബദ്ധവശാൽ പാർവതിയുടെ കാതിലെ തോട ഇവിടുത്തെ വെള്ളത്തിൽ വീണ് അപ്രത്യക്ഷമായി. ഇതിൽ കോപിഷ്ഠനായ ശിവഭഗവാൻ തൃക്കണ്ണ് തുറന്നപ്പോൾ നയനാ ഭഗവതി ആവിർഭവിച്ചു എന്നും ആ കർണാഭരണം മോഷ്ടിച്ചത് നാഗരാജാവായ ആദിശേഷൻ ആണ് എന്നും അരുൾ ചെയ്തു എന്നാണ് വിശ്വാസം. ദേവന്മാരുടെ ആവശ്യപ്രകാരം ആദിശേഷൻ തൻ്റെ ശിൽക്കാര ശബ്ദത്തിൽ ഊതിയപ്പോൾ പല സ്ഥലങ്ങളിലും ചൂടുവെള്ളം നിറഞ്ഞ അരുവികളിലെ വെള്ളം തിളച്ചതിനോടൊപ്പം പാർവതിയുടെ കാതിലെ മണി മറ്റ് അനേകം മണികൾക്കൊപ്പം ഒരു അരുവിയിൽ നിന്നും ലഭിച്ചു. അങ്ങനെ ശിവഭഗവാൻ സന്തുഷ്ടനായി. 16-ാം നൂറ്റാണ്ടിൽ കുളുവിലെ രാജാവായ ജഗത് സിംഗ് ശിവമന്ദിരമായിരുന്ന ഈ ക്ഷേത്രം രഘുനാഥ ഭഗവാന്റെ ക്ഷേത്രമായി തീർത്തു. ഒരുപാട് ഋഷിമാരും സന്യാസിമാരും യോഗിമാരും ഈ ക്ഷേത്രം സന്ദർശിക്കുവാനും ഇവിടെ ഇരുന്ന് ധ്യാനിക്കുവാനും സമയം കണ്ടെത്തുന്നു. ഇവിടുത്തെ അരുവിയിലെ ചൂടുവെള്ളം 1905 ഭൂകമ്പത്തിന് മുൻപ് 10 മുതൽ 14 അടി വരെ ഉയരാറുണ്ടായിരുന്നു എന്ന് മാത്രമല്ല മണികളും അഥവാ കല്ലുകളും ആവിർഭവിക്കാറും ഉണ്ടായിരുന്നു. ഭൂകമ്പത്തിനു ശേഷം ഈ തോട് വഴിമാറി ഒഴുകുകയും അതിൽ മണികൾ അഥവാ കല്ലുകൾ ഉണ്ടാകുന്നത് അന്നു മുതൽ അപ്രത്യക്ഷമാകുകയും ചെയ്തു. ഇത് ഇന്നും ഒരു പ്രഹേളികയായി തുടരുന്നു. ഇവിടുത്തെ അരുവികളിലെ ചൂട് 88 ഡിഗ്രി സെൽഷ്യസ് മുതൽ 94 ഡിഗ്രി സെൽഷ്യസ് വരെ ആണ്. ഈ വെള്ളത്തിന് റുമാറ്റിസം, ഗൗട്ട്, ത്വക്ക് രോഗങ്ങൾ എന്നിവയുള്ള രോഗികൾക്ക് ആശ്വാസം പ്രദാനം ചെയ്യുവാനുള്ള ഔഷധ സിദ്ധിയുള്ളതായി വിശ്വസിക്കപ്പെടുന്നു. ഇത് നന്ദികേശൻ്റെ വിഗ്രഹമാണ്. നന്ദികേശൻ്റെ ചെവിയിൽ നമ്മുടെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നടക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. ഇവിടെ പ്രസാദമായി കൊടുക്കുന്നത് ഇവിടുത്തെ കുളത്തിലെ തിളയ്ക്കുന്ന വെള്ളത്തിൽ അരിയും കടല കിഴികെട്ടിയും അരി കുടത്തിലും വെച്ചത്, ഈ കാണുന്നതാണ് കുടം, ഈ കുടത്തിലും കെട്ടിയിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്നത്.